ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ കുറേ നാളുകളായി വിദ്യാർത്ഥി സംഘടനകളും നാട്ടുകാരും പി ടി എം തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് യോഗം വിളിച്ചത്. യോഗം തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും എന്നാൽ പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുത്ത് വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങുന്നതിന് കൂട്ടുനിൽക്കാൻ ആവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ പി ടി എ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ പി ടി എ ഫണ്ട് ഈ വർഷം ഈടാക്കാൻ തീരുമാനിച്ചു. പി ടി എ കൂടെ അങ്ങനെ പി ടി എ ഫണ്ട് തീരുമാനിക്കുന്നു. അപ്പൊ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു രക്ഷാർത്ഥാക്കളെ പറഞ്ഞു ചോദിച്ചപ്പോൾ ആ പറഞ്ഞത് എച്ച് എം തീരുമാനിച്ചിട്ട് പോയെന്ന്. യൂണിഫോമിന്റെ കാര്യത്തിൽ അതെല്ലാം ഒരു ഏകാധിപത്യപരമായ രീതിയിൽ പി ടി എ നോക്കൂത്തിയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഹൈസ്കൂളിലെ എച്ച് എം അവരുടെ അധ്യാപകർ പങ്കെടുക്കാത്തത് ചോദിച്ചപ്പോൾ ഒരു അധ്യാപക സുഹൃത്ത് എന്നോട് പറഞ്ഞത് അത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ ഹയർ സെക്കൻഡറി സ്കൂളും അതായത് യു പി ഹൈസ്കൂൾ വിഭാഗക്കാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതിന്റെ ഭാഗമായി എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്കൊരു സംശയം, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഉത്തരം ഇറക്കിയിട്ടുണ്ടോ? കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും ഹൈസ്കൂളിലെ അധ്യാപകരും തമ്മിൽ ഉടക്കായിരിക്കണം. എപ്പോഴും അഗൻസ്റ്റ് ആയിട്ടുള്ള തീരുമാനം കഴിക്കണം. അതുപോലെ ഉത്തരം വല്ല പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അത് മാറണം. പി ടി എ പ്രസിഡന്റ് എസ് ബാഹുലയൻ അധ്യക്ഷനായി. സ്കൂളിൽ രാഷ്ട്രീയക്കാരുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ എസ് ബീന സ്വാഗതം പറഞ്ഞു. സംസ്ഥാന തലത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് മാതൃകാപരമായ സമരങ്ങൾ സംഘടിപ്പിക്കാമെന്നും വിദ്യാർത്ഥികളും പി ടി എയും നാട്ടുകാരും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സി സഞ്ജയ്ഖാൻ നിർദ്ദേശിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി. അതേസമയം വിദ്യാർത്ഥികൾ വഴിവിട്ട പാതയിലാണെന്നും പൊതുമുതൽ നശിപ്പിക്കുന്നുവെന്നും ലഹരി പദാർത്ഥങ്ങൾ കടുമയാകുന്നുവെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ചർച്ചയ്ക്കൊടുവിൽ സംസ്ഥാനതല സമരങ്ങൾ മാത്രം നടത്താമെന്നും സ്കൂൾ സംരക്ഷണ സമിതി രൂപീകരിക്കണമെന്നും അടിയന്തരമായി പി ടി എ പൊതുയോഗം വിളിച്ച് പി ടി എ ശക്തിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളെ തെറ്റുകണ്ടാൽ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും തീരുമാനമെടുത്ത് യോഗം പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ തെന്മല.